हाई फ्रेंड्स, अस्सलाम वालेकुम। നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ബ്രെഡ് പപ്സിന്റെ റെസിപ്പിയുമായിട്ടാണ്। നമുക്ക് ബ്രെഡ് ബ്രെഡ് പപ്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം। അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഒനിയൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്। ഈ ഒരു വെളുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്। ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്। അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്। അത് മീഡിയം ഫ്ലെയിമിലാണ് കുക്കാക്കി എടുക്കേണ്ടത്। നന്നായി ചൂടായതിനു ശേഷം നമ്മളുടെ ഒനിയൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം। ഞാനെന്താ ഇഞ്ചും വെളുത്തുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞതാണിത്. നമ്മുടെ ഉള്ളിയിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചും വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിതിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് മൂന്ന് മുട്ട പുഴുങ്ങിയതാണ്. എന്നിട്ട് ഇതാ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ വഴണ്ടേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ടിതാ രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ബീറ്റ് ചെയ്യുകയാണ്. ഇതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഈ ഒരു പാനിലാണ് നമ്മളുടെ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിലേക്ക് നമ്മളുടെ ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയിൽ മിക്സ് മുക്കിയതിന് ശേഷം നമ്മളുടെ ഈ പാനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഗ്യാസ് മേലെ വെച്ചിട്ടില്ല, അത് സെറ്റാക്കുകയാണ്. ഞാനത് അരികൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മസാല വെച്ച് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൽ ഹോൾസ് വരാൻ പാടില്ല. ഇനി നമ്മളുടെ മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഓരോന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതാ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി രണ്ട് മുട്ടയും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്രെഡ് മുക്കി ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന എഗ്ഗിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതാ ഗ്യാസ് മേല് വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പണാക്കി നോക്കുകയാണ്. അപ്പോൾ അത് അടിഭാഗം കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് നമുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു പാനിൽ ഞാൻ അല്പം നെയ്യ് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ അത് ഞാൻ മറിച്ച് ഈ ഒരു മറ്റൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുക്കായതിന് ശേഷം ഞാനിതാ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതാ കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.